ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നേതൃത്വം അനുസരണം മുസ്ലിം സമൂഹത്തിൻ്റെ കെട്ടുറപ്പ്, നേതാക്കൾക്ക് അനുയായികളോടും അനുയായികൾക്ക് നേതാക്കളോടും ഉണ്ടാവേണ്ട ഗുണകാംക്ഷ, ഈ ഗണത്തിൽപ്പെട്ട പരസ്പര ബന്ധിതമായ കുറച്ച് വിഷയങ്ങളാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് സന്ദർഭങ്ങളിലായി നമ്മുടെ ചർച്ചയിൽ വന്നിട്ടുള്ളത്. ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനങ്ങൾ മുറുകെ പിടിക്കുമ്പോഴാണ് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകുന്നവരായാലും ആ നേതൃത്വത്തിന്റെ കീഴിൽ നിലകൊള്ളുന്ന അനുയായികളായാലും അവരുടെ ചുമതല യഥാവിധി നിർവഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ വേഗത്തിൽ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാനാവും. താൽപര്യങ്ങൾ മറ്റു പലതുമാകുമ്പോൾ, മറ്റു പല താൽപര്യങ്ങളും കടന്നു വരാം എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപ്പറ്റി ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. അങ്ങനെ കടന്നു വരാനിടയുള്ള താൽപര്യങ്ങളിൽ പേരും പ്രശസ്തിയും സാമ്പത്തിക മോഹങ്ങളും സമൂഹത്തിൽ പദവിയും അംഗീകാരവും ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളുണ്ടാവും. സാക്ഷാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിന് നേതൃത്വം നൽകുമ്പോൾ തന്നെ അവിടുത്തെ അനുയായികൾക്കിടയിൽ ആശയപരമായി ഇതിനോട് യോജിപ്പില്ലാതെ മറ്റെന്തൊക്കെയോ താൽപര്യങ്ങളുടെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ അണിനിരന്നവരുണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സാമാന്യം വിസ്തരിച്ച് തന്നെ പറയുന്നുണ്ട്. മുനാഫിക്കുകൾ എന്നാണ് അവരെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. ആ പേരിൽ ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. സൂറത്തുൽ ബക്രയുടെ തുടക്കത്തിൽ മനുഷ്യ സമൂഹത്തെ മൂന്ന് ഇനമായി വിഭജിച്ചുകൊണ്ട് വിവരിക്കുന്നിടത്ത് കപടവിശ്വാസികളുടെ ലക്ഷണം പറയുന്നുണ്ട്. ഇത്തരം കാപട്യം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തതുകൊണ്ട് സംഭവിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. യഥാർത്ഥത്തിൽ ദീൻ എന്താണ്, ദീനിന്റെ താൽപര്യം എങ്ങനെയാണ്, ഇസ്ലാമിക സമൂഹത്തിലെ ഒരംഗം എന്ന നിലക്ക് എന്റെ മേൽ എന്തൊക്കെ ചുമതലകളാണ് വന്നു ചേരുന്നത്, അതല്ല അങ്ങനെ പ്രത്യേകിച്ച് ചുമതലകളൊന്നും വന്നു ചേരുന്നില്ല, എവിടെയെങ്കിലുമൊക്കെ കാണുന്ന പള്ളികളിൽ കയറി അല്ലെങ്കിൽ സൗകര്യപ്പെടുമ്പോൾ കുറച്ച് സമയം ഇബാദാത്തുകൾ നിർവഹിച്ചാൽ മതി, മറ്റ് സംഘടിതവും സാമൂഹികവുമായ ചുമതലകളൊന്നും അള്ളാഹുവോ റസൂലോ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, ഇത്രയും ഒരാൾ ദീനിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളൂവെങ്കിൽ, യഥാർത്ഥത്തിൽ തന്നെ അത്രയും മനസ്സിലാക്കിയിട്ടുള്ളൂവെങ്കിൽ അദ്ദേഹം ദീനിനെ യഥാർത്ഥത്തിൽ തന്നെ പഠിക്കാൻ ബാധ്യസ്ഥനാണ്. ഈ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് നിഫാഖ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കഴിയില്ല. പക്ഷെ ദീനിന്റെ ഈ ചട്ടക്കൂടിനെ കുറിച്ചുള്ള പൊതുവായ ഒരു സ്വഭാവം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ ചില വശങ്ങൾ പറഞ്ഞു. ഒരാൾക്കൂട്ടത്തെയല്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിൽ ഇസ്ലാം കൊണ്ട് പണിതുയർത്താൻ ഉദ്ദേശിക്കുന്നത്. ഓരോ ദിവസവും അഞ്ചു നേരം സംഘടിതമായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമസ്കാരം ആൾക്കൂട്ടത്തിന്റെ പ്രകൃതത്തിൽ നിന്ന് നമ്മളെ അടർത്തി മാറ്റി
ചിട്ടയും അടുക്കും ചിട്ടയുമുള്ള ഒരു സംഘത്തിലെ മെമ്പർഷിപ്പിന് അർഹതയുള്ള ഗുണവിശേഷങ്ങളിലേക്ക് വളർത്തിക്കൊണ്ടുവരികയാണ് എന്ന് പ്രത്യേകിച്ച് ഗവേഷണത്തിനൊന്നും പോകാതെ ഒരു സാധാരണക്കാരന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിന് ഒരു നേതാവിനെ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒറ്റക്ക് നമസ്കരിക്കുമ്പോഴാണ് ഒരുപക്ഷെ ഈ ഏകാഗ്രത എന്നൊക്കെ പറയുമല്ലോ, ഖുശൂഉ് ഖുദൂഉ് എന്നൊക്കെ അറബിയിൽ പറയുന്നതിനെ എല്ലാം കൂടി മുമ്പിൽ വെച്ചിട്ടൊരു ഏകാഗ്രത, നല്ല ശ്രദ്ധ. അത് ഒറ്റക്ക് ഒരാൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ വാതിലടച്ച് ജനലൊക്കെ കുറ്റിയിട്ട് ഒരു വക ചിന്തയും വരാൻ സാധ്യതയില്ലാതെ നമസ്കരിച്ചാൽ ഒരുപക്ഷെ ഒരാൾക്ക് കുറച്ചുകൂടി ആത്മീയ അനുഭൂതി കിട്ടിയേക്കാം. ആ അനുഭൂതിക്കാണോ ഇസ്ലാം പ്രാധാന്യം നൽകുന്നത്? അല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലം, 27 എന്നും ഹദീസുകളിലുണ്ട്. ഞാനതിലെ കുറഞ്ഞതെടുത്തതാണ്. ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 25 ഇരട്ടി പ്രതിഫലം ജമാഅത്തായ നമസ്കാരത്തിനുണ്ട്. ജമാഅത്തായ നമസ്കാരം എന്ന് പറയുന്നത് ഒരു നേതാവിന്റെ പിന്നിൽ അണിനിരന്ന് നിർവഹിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആ നേതാവിനെ പിൻപറ്റാൻ നിർബന്ധിതനാണ്. അദ്ദേഹം ചൊല്ലി പറഞ്ഞ് നിർവഹിക്കുന്ന കർമ്മത്തോട് ചേർന്ന് നിന്നിട്ടല്ലാതെ ബസ് പോകും അല്ലെങ്കിൽ മറ്റെന്തോ അത്യാവശ്യ കാര്യം മുടങ്ങും എന്ന് കരുതി ഈ നേതാവിനെ പിരിഞ്ഞു പോകാൻ ഒരാൾക്ക് അനുവാദമുണ്ടോ? പള്ളികളിൽ പൊതു ഫർള് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നവർ വല്ലാതെ നീട്ടി നമസ്കരിക്കരുത് എന്നും അപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മറ്റൊരു വിശദ ചർച്ച നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടതാണ്. ഇപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ഇസ്ലാം നമുക്ക് നൽകുന്ന പരിശീലനം ഏത് സ്വഭാവത്തിലുള്ളതാണ്? പരസ്പര ബന്ധമില്ലാതെ, കൂട്ടുത്തരവാദിത്തമില്ലാതെ ഓരോരുത്തരും അവരവരുടെ ലോകത്ത് ആ വെവ്വേറെ വെവ്വേറെ തുരുത്തുകളായി കഴിഞ്ഞുകൂടുന്ന സ്വഭാവത്തിലുള്ളതാണോ? അതല്ല ഒരു കൂട്ടുത്തരവാദിത്തോടുകൂടി ഒരു നേതാവിന്റെ പിന്നിൽ അണിനിരന്ന് തോളോട് തോളുരുമ്മി വളരെ വ്യവസ്ഥാപിതവും അടുക്കിലും ചിട്ടയിലും ഈ കർമ്മം നിർവഹിക്കുന്നതിന്റെ ഒരു പരിശീലനമാണോ? എന്താണ് ഇസ്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിലെ എല്ലാ ആരാധനാ കർമ്മങ്ങളും പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, സംഘടിത സ്വഭാവമാണ് ഇസ്ലാമിന്റെ പൊതുവായ മുഖമുദ്ര. അപ്പോൾ അതാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെ ഈ ഘടനയിൽ പരമാവധി നല്ല ഒരു അനുയായിയാകാൻ കഴിയും എന്നാണ് ഒരു സാധാരണ വിശ്വാസി പരിശോധിക്കേണ്ടത്. അപ്പൊ അവനൊരു നേതൃത്വം വേണം, ആ നേതൃത്വത്തോടനുസരണം വേണം, സാമൂഹികമായ ദൗത്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കണം, അയാളുടെ ജീവിതത്തിനൊരു ലക്ഷ്യം വേണം. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വശങ്ങൾ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, മതകാര്യം, പൊതുകാര്യം എന്നിങ്ങനെയുള്ള വിശകലനങ്ങളെല്ലാം വെച്ചുകൊണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ഒരു ഘടനയിൽ നിലകൊള്ളാതായാൽ വിശ്വാസി സമൂഹം സമൂഹം തന്നെ ഈ ഒരു പരിഗണന ഇല്ലാത്തവരായാൽ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന സംഘടിത നമസ്കാരത്തിൽ നിന്ന് സവിശേഷമായ ഒരു പാഠവും അവരുടെ ജീവിതത്തിലേക്ക് പകർത്താതായാൽ നേതൃത്വം നൽകുന്ന നേതാക്കന്മാർ മതപരമായ ഒരു കർമ്മത്തിന് കാർമ്മികത്വം കൊടുക്കുന്നു എന്നതിനപ്പുറം ഈ മുസ്ലിം സാമാന്യ ജനവുമായിട്ടോ അവരുടെ ജീവിതവുമായിട്ടോ അവരുടെ പ്രശ്നങ്ങളുമായിട്ടോ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല, ഞങ്ങളും സ്വതന്ത്രരാണ് എന്ന് ഈ ഇമാമുമാരും കരുതിയാൽ, ഇമാം എന്ന് പറഞ്ഞാൽ പള്ളിയിലെ ഇമാം എന്നതിനേക്കാളേറെ മുസ്ലിം ഉമ്മത്തിന്റെ ചുമതലകൾ ഏൽപ്പിക്കപ്പെട്ടവർ കരുതിയാൽ ഒരു ഇടയനില്ലാത്ത ആട്ടിൻപറ്റത്തെ പോലെ ആകെ ശിഥിലമായി കൂട്ടം തെറ്റി എവിടെയൊക്കെയോ കയറി ചെന്ന് ഏതൊക്കെയോ ഹിംസ്ര ജന്തുക്കളുടെ വായിൽ അകപ്പെടുക എന്നതായിരിക്കും അതിന്റെ ഫലം. നമ്മുടെയൊക്കെ രാജ്യത്ത് ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇത്രമാത്രം ശിഥിലമായതിന്റെ അടിസ്ഥാന കാരണം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗത്തിലാണ് നമ്മളുള്ളതെങ്കിൽ ആ മാർഗത്തിന്റെ ഗുണം നമുക്ക് നൽകും, ലഭിക്കും, അതിന്റെ ഭദ്രത നമുക്കുണ്ടാവും, അതൊരു കെട്ടുറപ്പുള്ള സമൂഹമായിരിക്കും, അവർക്ക് അന്തസ്സും പ്രൗഢിയും പ്രതാപവും ഉണ്ടാകും. നേരെ മറിച്ചാണെങ്കിലോ, وَمَنْ يُشَاكِكِ الرَّسُولَ مِنْ بَعْدِ مَا تَبَيَّنَ لَهُ الْهُدَى وَيَتَّبِعْ غَيْرَ سَبِيلِ الْمُؤْمِنِينَ نُوَلِّهِ مَا تَوَلَّى وَنُصْلِهِ جَهَنَّمَ وَسَاءَتْ مَصِيرًا. വിശ്വാസി സമൂഹത്തിൽ ചില കപടപരമായ ചില പ്രവണതകൾ പ്രകടമായ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ, ആലോചിച്ചു നോക്കണം, റസൂലുള്ളയുടെ കാലത്താണ്, മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു ജൂതന്റെ പടയങ്കി മോഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ദുഷ്പ്രകടന പ്രവണത വെച്ചുകൊണ്ട് ബോധപൂർവം മോഷ്ടിച്ചതാണ്, അല്ലാതെ അബദ്ധത്തിൽ പെട്ടുപോയതൊന്നുമല്ല. കുറെ സാധനങ്ങൾ വാരിയെടുത്തപ്പോ അയാളുടെതും കൂടി പെട്ടു, അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഇത് പിന്നെ മോഷ്ടിക്കപ്പെട്ട് പിടിക്കപ്പെടുമെന്ന് ആയപ്പോ ഇദ്ദേഹം ഈ സാധനം സൂത്രത്തിൽ ഒരു ജൂതന്റെ പെരടിയിൽ വെച്ച് കെട്ടി. ആ ജൂതനാണ് മോഷ്ടിച്ചത് എന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു. പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ജൂതൻ തന്നെയാണ് കുറ്റവാളി എന്ന് തോന്നുകയും ചെയ്യും. സ്വാഭാവികമായും കേസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തി. ആ ജൂതനെതിരെ, ജൂതനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ അറിഞ്ഞുകൂടെ, ജൂതനെ പറ്റി ഖുർആൻ എന്താ പറഞ്ഞത്, ജൂതന്മാര് നമ്മളോട് എങ്ങനെയാ പെരുമാറുന്നത്, പിന്നെ ഈ ജൂതന്റെ കാര്യത്തിൽ വല്ല സംശയത്തിനും പഴുതുണ്ടോ, ഒരാൾ നിർത്തുമ്പോ മറ്റൊരാൾ എന്ന നിലക്ക് ഇവർ തുരുതുരാ റസൂലുള്ളയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ജൂതനാണ് കുറ്റവാളി എന്ന് സ്ഥാപിക്കാൻ സംസാരിച്ചുകൊണ്ടേയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതെല്ലാം കേട്ടു. പ്രവാചകനും തോന്നി ജൂതൻ തന്നെയായിരിക്കും കുറ്റവാളി എന്ന്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതനെ കുറ്റവാളിയായി കണ്ടുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുമ്പോഴാണ് ശിക്ഷ വിധിക്കുമോ എന്നിടത്തോളം കാര്യങ്ങൾ എത്തി. അതിനൊരുപാട് വിശദാംശങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല ചരിത്രത്തിന്റെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് പിന്നെ അതിൽ ഇടപെടുന്നത്. വളരെ ശക്തമായ ഭാഷയിലാണ് ആ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല കൈകാര്യം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഈ കുൽസിത ശ്രമം നടത്തി ഈ മോഷണം വരും ജൂതന്റെ പെരടിയിൽ വെച്ച് കെട്ടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആ മുസ്ലിം സമൂഹത്തെയും ആ സമൂഹത്തിലെ അംഗങ്ങളെയും വളരെ രൂക്ഷമായ ഭാഷയിൽ അള്ളാഹു ആക്ഷേപിച്ചു. അതിന്റെ വിശദാംശങ്ങൾ ഖുർആനിലുണ്ട്, ഇപ്പോ അതല്ല ചർച്ച എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത്രയും പറഞ്ഞത് ഒമ, എന്നിട്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് തുടർന്നാണ് അള്ളാഹു പറയുന്നത് ഒമൻ യുഷാഖിഖുർ റസൂൽ മിംബാദി മാ തബയ്യന ലഹുൽ ഹുദ. സന്മാർഗം എന്താണ്, എങ്ങനെയാണ് സാന്മാർഗിക ജീവിതം അനുസരിച്ച് മുന്നോട്ടു പോവുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്, ഇതൊക്കെ ഒരാൾക്ക് കൃത്യമായി മനസ്സിലായതിന് ശേഷം ഒരാൾ പ്രവാചകനെ പ്രയാസപ്പെടുത്തുകയും സന്മാർഗം വ്യക്തമായതിനു ശേഷം പ്രവാചകനെ പ്രയാസപ്പെടുത്തുകയും എന്നിട്ട് വിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല, അവന് നമ്മൾ നാം പോകുന്നിടത്തേക്ക് തെളിക്കും, വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കും, വസാഅത്തു സബീല മസീർ, അത് എത്ര മോശമായ അഭയ സങ്കേതമാണ്. അപ്പോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു മാർഗമുണ്ട്. ഞാൻ രണ്ട് ആഴ്ച മുമ്പ് അഹ്ലു സുന്ന വൽ ജമാഅ എന്ന് പറയുന്ന ഒരു ധാരയെ സംബന്ധിച്ച് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയും സഹാബത്ത് നാല് ഖലീഫമാരുടെ കാലത്ത് ഏകോപിച്ചതുമായ ഒരു ജീവിത ശൈലി, ഒരു പ്രവർത്തന ശൈലി, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവപ്പെട്ട ഒരു പ്രവർത്തന ശൈലിയാണ്. അതൊരു മാതൃകയാണ്. ആ മാതൃക അനുസരിച്ചല്ല പോകുന്നത്, അതിൽ നിന്ന് തെറ്റി വേറെ താല്പര്യങ്ങൾ ഉണ്ടായി. എന്നിട്ട് ഇന്ന ഇന്ന സമയം അള്ളാഹുവിനും റസൂലിനും നൽകിയാൽ മതി, ഇന്ന ഇന്ന സന്ദർഭത്തിൽ നമുക്ക് ഇന്ന നിലപാടെടുത്താൽ സാമ്പത്തികമായി ഇത്ര മെച്ചമുണ്ട്, ഇങ്ങനെയൊക്കെ കരുതാം. അങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാരും സ്ഥാപിത താല്പര്യക്കാരും ഇതിന്റെ ഇടയിൽ കടന്നുകൂടി എന്ന് വന്നാൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും ഇത്തരം നേതൃത്വവും ആ നേതൃത്വത്തിന്റെ പിന്നാലെ മുൻപിൻ ചിന്തിക്കാതെ പോകുന്നവരും പോകുന്ന വഴിക്ക് അവരെ തെളിക്കും എന്നുകൂടിയാണ് അള്ളാഹു പറയുന്നത്. നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, അവര് പോകുന്നിടത്തേക്ക് തെളിക്കും, എന്നിട്ട് അവസാനം അവർ നരകത്തിൽ എത്തിച്ചേരും. ഞാൻ നേരത്തെ പറഞ്ഞു നേതൃത്വത്തിന് പല പരിഗണനകൾ വരാം, പ്രത്യേകിച്ച് ഇതൊക്കെ വലിയ ഫണ്ടിങ്ങിന്റെ കാലമാണ്. നേതാക്കന്മാർക്ക് മാത്രമല്ല, നിങ്ങൾ പഠിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും, വളരെ മിതവാദിയായിട്ട് പ്രത്യക്ഷപ്പെടുന്ന നേതാക്കന്മാരെ അങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കാൻ എവിടെ, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തും ഇന്ന്, പണ്ട് കാലത്തെ ഈ പ്രവണതകളുണ്ട്, ഇന്നത് വളരെ വ്യവസ്ഥാപിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് ആ വശത്തിൽ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും. അതിന്റെ വിശദാംശങ്ങൾ ഇവിടെ പറയൽ എന്റെ ഉദ്ദേശമല്ല. ഇഖ്ലാസിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ബനു ഇസ്രായേൽ സമൂഹത്തിലെ ഒരു പണ്ഡിതന്റെ, ഒരു സൂഫി പണ്ഡിതന്റെ കഥ പറയാറുണ്ട്. ഒരു സൂഫി പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ അനുയായികൾ വളരെ ഭക്തരായ അവർ ഒരു പ്രദേശത്ത് ഒതുങ്ങിക്കൂടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് ആ രാജ്യത്ത് തന്നെ മറ്റൊരു പ്രദേശത്ത് കുറെ ആളുകൾ
ഒരു വൃക്ഷം, ഒരു മരം മരത്തെ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു വിവരം ഈ സൂഫി പണ്ഡിതന്റെ അടുക്കലെത്തുന്നത്. അള്ളാഹുവിനെ ആരാധിക്കുന്നത് വിട്ട് ഒരു മരത്തെ ആരാധിക്കുന്നതിലേക്ക് ഒരു വിഭാഗം ആളുകൾ പോയിരിക്കുന്നു. ഇത് കേട്ടവാടെ ഈ സൂഫി പണ്ഡിതൻ പ്രകോപിതനായി. സ്വാഭാവികമാണല്ലോ, കാരണം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആരാധന ഇബാദത്തിന്റെ ഒരു ഇനം, ആ ചർച്ചയല്ല ഇപ്പോ. അപ്പോ അങ്ങനെ ആരാധിക്കുന്ന, അള്ളാഹു അല്ലാത്ത ഒരു ഒന്നിനെ ആരാധിക്കുന്ന ഒരു സമൂഹം ഒരു പ്രദേശത്തുണ്ടെന്ന് കേട്ടപ്പോ ഈ സൂഫി പണ്ഡിതൻ അങ്ങോട്ട് ഇറങ്ങിപ്പുറപ്പെട്ടു അനുയായികളോടൊപ്പം. അങ്ങനെ പോകുന്ന വഴിയിൽ ഇദ്ദേഹത്തെ തടയാൻ പിശാജ് ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നു. പിശാജും ഈ പണ്ഡിതനും തമ്മിൽ, ഈ സൂഫി പണ്ഡിതനും തമ്മിൽ മൽപിടുത്തം നടന്നു. വാക്ക് പോരുണ്ടായി. വാക്ക് തർക്കം അവസാനം മൽപിടുത്തത്തിലെത്തി. അങ്ങനെ ആ വൃക്ഷത്തെ ആരാധിക്കുന്നവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പിശാജ് ഇയാളെ തടയാൻ ശ്രമിച്ചപ്പോൾ ഇവർ തമ്മിൽ മൽപിടുത്തത്തിൽ ഏർപ്പെട്ടു. ഈ സൂഫി പണ്ഡിതൻ വിജയിച്ചു. മരത്തെ ആരാധിക്കുന്ന ആളുകൾക്ക് തൽക്കാലം ആ ആരാധനാ രീതി കൈവിടേണ്ടി വന്നു. ഇദ്ദേഹം വിജയശീലാളിതനായി ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോ ഈ പിശാജു ഒരു ദൂതനെ ഈ പണ്ഡിതന്റെ അടുത്തേക്ക് വിടുന്നത്. ആ ആളുകൾ മരത്തെ ആരാധിച്ചോട്ടെ, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വകവെച്ചു കൊടുക്കണ്ടേ, നിങ്ങൾ എന്തിനാണ് അതിലിടപെടുന്നത്, നിങ്ങൾക്ക് ഇതാണ് ബോധ്യപ്പെട്ടതെങ്കിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്തോ. അങ്ങനെ അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ദീനാർ വീതം നിങ്ങൾക്ക് നൽകാം. അപ്പൊ ഈ പണ്ഡിതൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഒരു ദിവസം ഒരു ദീനാർ, നാളെയും തടയാതിരുന്നാൽ വേറെ ഒരു ദീനാൽ, മറ്റന്നാളുമാണെങ്കിൽ പിന്നെയും ദീനാർ, ഇത് കൊള്ളാലോ. ഒരു ദുർബല നിമിഷത്തിൽ ഈ പണ്ഡിതന് അത് ശരിയാണെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിന് ദീനാറുകൾ വരാൻ തുടങ്ങി. അവർ അവരുടെ ആരാധന തുടർന്നു. ഇവിടെ തടയാനും പ്രതിഷേധിക്കാനും ആരുമില്ലാതെ കാര്യങ്ങളൊക്കെ നടന്നു. അനുയായികൾ നേതാക്കന്മാർ നയിക്കുന്ന ദിശയിലായിരിക്കും എന്നതിനാൽ അവരും നിശബ്ദരായി. അനുയായികൾക്കൊന്നും കിട്ടുന്നൊന്നുമില്ല, പക്ഷെ നേതാക്കന്മാർ നിശബ്ദരായപ്പോ അനുയായികളും നിശബ്ദരായി. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കാര്യങ്ങൾ ഭംഗിയായി നടന്നു. പിന്നീട് ദീനാറ് വരാതായി. ദീനാറ് വരാതായപ്പോൾ സൂഫി പണ്ഡിതൻ പിന്നെയും പ്രകോപിതനായി. അദ്ദേഹം അനുയായികളെ പറഞ്ഞിളക്കി പിന്നെയും പടപ്പുറപ്പാട് നടത്തി. വഴിയിൽ വെച്ച് പിശാജ് ഇദ്ദേഹത്തെ തടഞ്ഞു. നേരത്തെ സംഭവിച്ചതൊക്കെ വീണ്ടും സംഭവിച്ചു എന്നർത്ഥം. പിശാജുമായിട്ട് ഈ സൂഫി പണ്ഡിതൻ മൽപിടുത്തത്തിൽ ഏർപ്പെട്ടു. സൂഫി പണ്ഡിതൻ പരാജയപ്പെട്ടു, പിശാജ് വിജയിച്ചു. അപ്പോ ഇയാള് പരാജയം സമ്മതിച്ച ശേഷം ഈ പിശാജിനോട് ചോദിച്ചു, ഞാൻ എങ്ങനെയാ പരാജയപ്പെട്ടത്, നേരത്തെ ഞാൻ വിജയിച്ചതാണല്ലോ. അപ്പൊ അയാളോട് പറയപ്പെട്ടു, നേരത്തെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ വജുഹ് എന്ന ഒരൊറ്റ നിയ്യത്തെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിന്റെ വജുഹ് എന്നതിനേക്കാളേറെ നിങ്ങളുടെ ദീനാറ് എന്ന നിയ്യത്ത് കൂടി വന്നിരിക്കുകയാണ്. നിങ്ങളുടെ നിയ്യത്തിൽ എപ്പോൾ നിയ്യത്ത് എപ്പോ കളങ്കിതമായോ അപ്പൊ മുതൽ നിങ്ങളുടെ ശക്തി ചോർന്നുപോയി. നേതാക്കന്മാരെയും അവരുടെ സമർപ്പണത്തെയും അവരുടെ നേതൃത്വത്തെയും വിലയിരുത്തുമ്പോ ഇങ്ങനെ ഒരു വശവും കൂടി ഉണ്ട് എന്നാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ ഇത്തരം കുറെ കാര്യങ്ങൾ പറയുന്നത് ഇതൊക്കെ സംഭവ കഥകളാണോ അല്ലേ എന്നതിനേക്കാളേറെ ഈ ആശയം ഇതിൽ ഉൾക്കൊള്ളുന്നു എന്ന നിലക്കാണ്. അപ്പൊ സമൂഹത്തിനെ നേർവഴിക്ക് നടത്തുക ഏതടിസ്ഥാനത്തിൽ? ഖുർആനും സുന്നത്തും വെച്ചുകൊണ്ട്. ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ അസിസ്റ്റന്റായി നിശ്ചയിക്കാൻ മൂസ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടത് ഖുർആനിലുണ്ട്. അവര് രണ്ടുപേരും സഹോദരന്മാരാണ്. അങ്ങനെ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ആ ഗ്രന്ഥം ഫലകം ഏറ്റുവാങ്ങാൻ വേണ്ടി പോയി. ബനൂ ഇസ്രായേൽ സമൂഹത്തെ കിബിത്തികളുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വതന്ത്രരാക്കി അവരെ ഒരു പ്രദേശത്ത് കൊണ്ടുപോയി നിലനിർത്തി ഇനി അവരെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ജീവിത പദ്ധതി വേണം, മാർഗനിർദ്ദേശം ലഭിക്കണം. അതിനാണ് മൂസ നബിയെ അള്ളാഹു വിളിച്ചത്. 40 ദിവസത്തെ ഒരു പരിശീലന പരിപാടിക്ക് ശേഷമാണ് ഈ ഫലകം കൊടുക്കുന്നത്. അപ്പോ ആ 40 ദിവസം ഈ മൂസ നബി അലൈഹിസ്സലാമിന്റെ പകരം കാര്യങ്ങൾ അസിസ്റ്റന്റ് എന്ന നിലക്ക് കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഹാറൂൻ നബി അലൈഹിസ്സലാമാണ്. കഥ നമുക്കറിയാം. ഇതിനിടയിലാണ് സാമിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കിയത്. അപ്പൊ ഈ കൗമ് അത്രത്തോളം സംസ്കാരം കിട്ടിയവരോ ദീന് ആഴത്തിൽ പഠിച്ചവരോ അല്ല എല്ലാവരും. അങ്ങനെയുള്ളവരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്.
മൂസാ നബി ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്നെ ഈ സമൂഹത്തിൽ എന്നെ പ്രതിനിധീകരിക്കണം, അവരിൽ ഇസ്ലാഹ് ഉണ്ടാക്കണം, ഫാസിദീങ്ങളുടെ വഴി പിൻപറ്റരുത് എന്നൊക്കെ മുന്നറിയിപ്പ് നൽകി, ഖുർആനിൽ തന്നെ കാണാം. എന്നിട്ടാണ് പോയത്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമ പോയി, സാമിരി ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കി. ഹാറൂൻ നബി അലൈഹി സ്വലാമിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ വിശ്വാസികളിലെ വലിയൊരു വിഭാഗം ഈ പശുക്കുട്ടിയെ ആരാധിക്കുന്നതിലേക്ക് ചേക്കേറി. ഹാറൂൻ നബി അലൈഹി സ്വലാം ആകെ സ്തബ്ധനായിട്ട് അങ്ങനെ നിന്നു, കടുത്ത ഒരു തീരുമാനവും എടുത്തില്ല. മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു വന്ന് നോക്കുമ്പോ ഈ കാഴ്ചയാണ് കാണുന്നത്. താൻ ഏതൊരു നേതാവിന്റെ കീഴിൽ തന്റെ അനുയായികളെ ഏൽപ്പിച്ചോ, ആ നേതാവ് യഥാവിധി ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പേരിൽ അനുയായികൾ വഴിവിഴച്ചിരിക്കുന്നു, വഴികേടിനെ ഇദ്ദേഹം ശരിവച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യമാണ്. മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് ഹാറൂനിന്റെ മുടിയും താടിയും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു. ഈ കയ്യിലുണ്ടായിരുന്ന ഫലകം അങ്ങ് എറിഞ്ഞു. നാട്ടിൽ വന്നിട്ട് നോക്കുമ്പോ ഇതാ കാണുന്നത്. ഈ ഫലകം വാങ്ങി വാങ്ങാൻ പോയിട്ടുള്ളത് തന്നെ ഈ സമൂഹത്തിനെ സംസ്കരിച്ചെടുക്കുന്നതിന്റെ ഒരു പദ്ധതി എന്ന നിലക്കാണ്. ആ പദ്ധതി ഏൽപ്പിക്കാനാണ് അല്ല വിളിച്ചത്. ആ പദ്ധതിയുമായി തിരിച്ചു വരുമ്പോ കാണുന്ന കാഴ്ചയാണ് ഈ ഇത്. ഈ ജനതയെ ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പെട്ട പാട് മൂസാ നബി അലൈഹിസ്സലാമും ഫറോവയും തമ്മിലുള്ള സംവാദങ്ങളുടെയും പോരാട്ടങ്ങളുടെയും കഥ നമുക്കറിയാവുന്നതാണ്. അത്രയൊക്കെ ക്ലേശിച്ച് മോചിപ്പിച്ചെടുത്ത ഒരു സമുദായം ഒരു ചെറിയ അവസരം കിട്ടിയപ്പോഴേക്ക് പശുവിനെ ആരാധിക്കുന്നവരായി പോയല്ലോ എന്ന പരിഭവം മൂസാ നബി അലൈഹിസ്സലാമിനെ ആകെ കൂടി പിടിച്ചുലച്ചു. അദ്ദേഹം ആ ഫലകം അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഹാറൂനിന്റെ താടിയും മുടിയും കൂട്ടിയിട്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണാം, ഹാറൂനെ നിനക്ക് എന്തു പറ്റി? ഈ ജനത വഴിവിഴച്ചപ്പോ നീ എന്തുകൊണ്ട് തടഞ്ഞില്ല? വലം തീർക്കു കൗലി, എന്റെ വാക്ക് നീ പാലിച്ചില്ലല്ലോ. ഒരു ശ്രദ്ധയുമില്ലാതെ ഈ ആളുകളെ ഇങ്ങനെ വഴികേടിലായപ്പോ നീ എന്തേ നോക്കി നിന്നത് എന്ന് ചോദിച്ചു. ഹാറൂൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ഇബ്ന ഉമ്മ ലാ തഖുദു ബിലിഹ്യതി വലാ ബിറാസി, എന്റെ പൊന്നു സഹോദര, നിങ്ങൾ എന്റെ താടിയും മുടിയും പിടിച്ച് എന്നെ ഇങ്ങനെ പ്രയാസപ്പെടുത്തല്ലേ. ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ വലം തർക്കു ബഖൗലി, നിങ്ങൾ എന്നെ ആക്ഷേപിക്കും എന്ന് ഞാൻ ഭയന്നു. എന്ത്? ബനു ഇസ്രായേൽ സമൂഹം ഇങ്ങനെ, അതിൽ നിന്ന് ഒരു വിഭാഗം ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോ ഞാൻ പൊടുന്നനെ അവിടെ വളരെ കൃത്യമായി ഇടപെടുകയും അവരെ തടയാൻ ശ്രമിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? സമുദായം രണ്ടു ചേരിയാവും. പശുവിനെ ആരാധിക്കുന്നതിന് ശരിവെക്കുന്ന ഒരു കൂട്ടരുണ്ടാകും, അവരെ അതിനോട് വിരോധമുള്ള വേറൊരു കൂട്ടരും ഉണ്ടാവും, രണ്ടു ചേരിയാകും. അപ്പൊ ഇന്നി ഖശീതു അൻ തഖൂല ഫറഖ്ത ബൈന ബനി ഇസ്രായീൽ വലം തർകു ഖൗലി, ഞാൻ ഭയപ്പെട്ടു നീ താങ്കൾ എന്നെ ഇങ്ങനെ ആക്ഷേപിക്കും. എന്ത്? ഫറഖ്ത ബൈന ബനി ഇസ്രായേൽ, നീ എന്റെ ഈ ബനു ഇസ്രായേൽ ജനതയെ ഭിന്നിപ്പിച്ചല്ലോ. വലം തർക്കു ഖൗലി, ഞാനൊന്ന് തിരിച്ചു വന്നിട്ട് എന്റെ ഒരു അഭിപ്രായം കേൾക്കാൻ അവസരം നൽകാതെ ഇവരെ നീ ഭിന്നിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് താങ്കൾ പറയും എന്ന് ഞാൻ ഭയന്നു. ഈ വിഷയത്തിൽ ഈ ഒരായത്ത് മാത്രമല്ല വിശുദ്ധ ഖുർആനിലുള്ളത്. സൂറത്തുൽ ആറാഫ് മുസഹഫ് എടുത്ത് നോക്കിയാൽ സൂറത്തുൽ ആറാഫിൽ നമുക്ക് കാണാൻ പറ്റും, മൂസാ നബി ഹാറൂൻ നബി അലൈഹിസ്സലാം കുറച്ചുകൂടി പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പഠിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു സ്ഥലത്ത് ഒരു കാര്യം തീർത്തു പറയുക എന്നത് ഖുർആനിന്റെ ഒരു ശൈലിയല്ല. ഖുർആൻ ഒരു സംഭവം പല സ്ഥലത്തായിരിക്കും പറഞ്ഞിരിക്കുക. ഖുർആൻ ചിലപ്പോൾ ചില സംഭവങ്ങൾ പല ആവർത്തിച്ചിട്ടുണ്ടാവും. ഈ ഓരോ ആവർത്തനത്തിനും ഓരോ ഉദ്ദേശമുണ്ടാവും, വെറുതെ ആവർത്തിക്കുകയല്ല, ഓരോ ആവർത്തനത്തിനും ഓരോ ഉദ്ദേശമുണ്ടാകും. അപ്പോ ഹാറൂൻ നബിയുടെ നിലപാട് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നതെങ്കിൽ, ആളുകൾ വിശ്വാസികൾ വഴിതെറ്റിപ്പോയാലും വഴികേടിലേക്ക് പോകുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഐക്യം എന്ന് തോന്നിപ്പോകും. അങ്ങനെ സമുദായത്തിന്റെ ഐക്യം, ശിർക്ക് ബിദ്അത്തുകൾ പോലും പരിഗണിക്കാതെയുള്ള ഐക്യം സംരക്ഷിക്കുക എന്നതിന് തെളിവായിട്ട് ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെ ഈ നടപടിയെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഹാറൂൻ നബി അലൈഹിസ്സലാം സൂറത്തുൽ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ ഉദ്ധരിക്കുന്നുണ്ട്. എന്റെ കൗമ എന്നെ പറ്റ അവശനാക്കി, എന്നെ ആകെ മർദ്ദിതനാക്കി. അവരെന്നെ കൊല്ലാൻ കൊല്ലുമോ എന്നിടത്തോളം കാര്യങ്ങൾ എത്തി. അപ്പൊ അത്രയും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുള്ളത്. അല്ലാതെ ആലോചിച്ചുറച്ച് ഷിർക്കാണെങ്കിൽ ഷിർക്ക്, ബിദത്താണെങ്കിൽ ബിദത്ത്, അതിനേക്കാൾ അപ്പുറം ഐക്യമാണല്ലോ പ്രധാനം എന്ന് ധരിച്ചിട്ടല്ല എന്ന് സൂറത്തുൽ ഇസ്രാഖിൽ സൂറത്തുൽ ആറാഫിൽ 150-ാമത്തെ സൂക്തത്തിൽ ഹാറൂൻ നബി അലൈഹിസ്സലാം വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ആ ഭാഗം ശ്രദ്ധയിൽപ്പെടാതെ ഈ ഭാഗം വെച്ചുകൊണ്ട് മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തിയാൽ തെറ്റായ നിഗമനത്തിലായിരിക്കും നമ്മൾ എത്തുന്നത് എന്നുകൂടി ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സമുദായത്തിന്റെ ഐക്യമാണോ പ്രധാനം,
അതല്ല അവരുടെ ആശയപരമായ കെട്ടുറപ്പും ഭദ്രതയുമാണോ പ്രധാനം? ഇത് പലപ്പോഴും നമ്മളുടെ ഇടയിൽ ചർച്ച വരുന്ന ഒരു വിഷയമാണ്. സമുദായത്തിന്റെ ഐക്യം പ്രധാനം തന്നെയാണ്. ഐക്യം എന്തിനു വേണ്ടിയാകണം? ഐക്യം എന്തിന്റെ അടിസ്ഥാനത്തിലാവണം? ഐക്യം ദീനിന്റെ അടിസ്ഥാനത്തിലാകണം. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ആ പാശം മുറുകെ പിടിക്കണം. എല്ലാവരും ആ അല്ലാഹുവിന്റെ പാശം മുറുകെ പിടിക്കണം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. അൻ അഖീമുദ്ദീന വലാ തതഫറഖു ഫീഹി, നിങ്ങൾ ഇഖാമത്തുദ്ദീൻ ലക്ഷ്യമായി അംഗീകരിക്കണം, അതിൽ നിങ്ങൾ ഭിന്നിക്കരുത് എന്നൊക്കെ ഖുർആൻ പറയുമ്പോ ഇന്നത് ലക്ഷ്യമായി അംഗീകരിക്കണം എന്ന് മാത്രം പറഞ്ഞിട്ടില്ല, മാത്രം പറയുകയല്ല ചെയ്തത്. പിന്നെയോ, ഈ ലക്ഷ്യത്തിൽ നിങ്ങൾ ഏകീകരിക്കണം, ഭിന്നിക്കരുത്. അതുപോലെ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം, ഭിന്നിക്കരുത്. ഈ പാശം വിട്ട്, ഈ ദീന് വിട്ട്, കേവലം സമുദായത്തിന്റെ സാമുദായികമായ ഐക്യം എന്നുള്ളത് നമ്മളുടെ പരിഗണനയിലുള്ള വിഷയമല്ല എന്ന് നമ്മൾ കാണണം. സമുദായത്തിന്റെ സംസ്കരണത്തിന് വേണ്ടി സമുദായത്തെ നമുക്ക് കൂട്ടിയോജിപ്പിച്ചു നിർത്താം. അവരുടെ പൊതുവായ സംരക്ഷണം നമ്മുടെ വിഷയമാക്കിയെടുക്കാം. അവരുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി പണിയെടുക്കാം. പക്ഷേ അതെല്ലാം അവരെ ആദർശവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. ആദർശവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ളതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും ഈ ഇടപെടലുകൾ മൊത്തം പരിശോധിച്ചാൽ ആ കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ദീനിന് ചില അടിസ്ഥാനങ്ങളുണ്ട്, ഇസ്ലാമിന് ചില അടിസ്ഥാനങ്ങളുണ്ട്. ആ അടിസ്ഥാനങ്ങളിലേക്ക് ചേർന്ന് നിൽക്കുമ്പോഴാണ് നേതാവും അനുയായിയും ഇസ്ലാമികമായ നേതൃത്വവും അനുയായി വൃത്തവുമായി മാറുന്നത്. ഇസ്ലാമിന്റെ ആ അടിസ്ഥാന അധ്യാപനങ്ങളിൽ നിന്ന് വിട്ട് ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ നേതാക്കൾ ഒരു വഴിക്കും അനുയായികൾ വേറെ ഒരു വഴിക്കും പോകാനുള്ള സാധ്യതയും ഉണ്ടാവാം. ആ അത്തരം ശൈഥില്യങ്ങൾക്ക് സംഘടനാപരമായ ഒരു മെക്കാനിസം കൊണ്ട് മാത്രം പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പോ ഈ ഒരു വശത്തെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഓതിയ കഴിഞ്ഞ ആഴ്ച ഉദ്ധരിച്ച ആയത്തിൽ കൈകാര്യകർത്താക്കൾ അനുസരിക്കണം എന്ന് അള്ളാഹുവിനും റസൂലിനുമുള്ള അനുസരണത്തിന്റെ കൂടെ പറഞ്ഞു. പക്ഷെ തുടർന്ന് അള്ളാഹു പറഞ്ഞു, വല്ല കാര്യത്തിലും നിങ്ങൾ ഭിന്നിക്കുകയാണെങ്കിൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. അപ്പോ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും അതിനോട് മാറ്റുരച്ചുകൊണ്ട് നിലപാടെടുക്കുകയും ചെയ്യാൻ നേതാക്കന്മാർ ബാധ്യസ്ഥരാണ്. അത്തരം നേതാക്കന്മാരെ അനുസരിക്കാനേ അനീമന്യ വിശ്വാസികൾക്ക് ബാധ്യതയുള്ളൂ എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സമൂഹത്തെ, സമുദായത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നേതൃത്വങ്ങൾക്ക് കൃത്യമായ ദിശാബോധവും ഇഖ്ലാസും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോകുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് നമുക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. പലവിധത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമുള്ള ആളുകൾ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട്. ഒരു അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. ഇങ്ങനെ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക് റഹ്മാനും റഹീമുമായ റബ്ബെ നീ ശിഫ നൽകണേ തമ്പുരാനെ, അവരുടെ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് അവർക്ക് നീ ആശ്വാസം നൽകണേ അല്ലാ. ആരോഗ്യത്തോടുകൂടിയുള്ള ആയുസ് അവർക്കും ഞങ്ങൾക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നിന്നിലേക്ക് യാത്രയായ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങളുടെ മാതാക്കൾ, പിതാക്കൾ, ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളോട് നന്മയിൽ വർത്തിച്ചവർ, മുസ്ലിം സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങൾ, അവരെയൊക്കെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അവരുടെ ബർസഹിയായ ജീവിതം സ്വർഗീയമാക്കണേ നാഥ. അവരുടെ വീഴ്ചകൾ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും പൂർവസൂരികളായ മഹാന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, സുഹദാക്കളോടൊപ്പം, അംബിയാക്കളോടൊപ്പം നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലി ജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി, വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.